മുക്കം ടൗണിൽ വീണ്ടും ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നു. രണ്ടാഴ്ച മുമ്പ് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് നടപടി. അതേസമയം നേരത്തെ പരിഷ്കരിച്ച് പരാജയപ്പെട്ട പരിഷ്കരണമാണ് വീണ്ടും നടപ്പാക്കുന്നത്. മുക്കം ടൗണിലാണ് വീണ്ടും ഗതാഗത പരിഷ്കരണം നടപ്പാക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നഗരസഭ തീരുമാനമെടുത്തു. മുക്കം ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ അഭിലാഷ് ജംഗ്ഷനിലൂടെ ആലിഞ്ചോട് വഴി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കണം. അരീക്കോട് ചെറുവാടി കൊടിയത്തൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിലും മറ്റു ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലും പ്രവേശിക്കണം. പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ബസ്സുകൾ നിർത്തി ആളുകളെ ഇറക്കാനും കയറ്റാനും പാടില്ല. ആലഞ്ചോട് മുതൽ വില്ലേജ് റോഡ് വരെയും അഭിലാഷ് ജംഗ്ഷൻ മുതൽ മുക്കം പാലം വരെയുമുള്ള റോഡിൽ ഇടതുവശവും വലതുവശവും മാറി മാറി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. പി സി റോഡിൽ ഇടത് വലതുവശങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെറിയ വാഹനങ്ങളും പാർക്ക് ചെയ്യണം. വില്ലേജ് ഓഫീസ് റോഡിൽ നിന്നും മാർക്കറ്റ് റോഡിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നതല്ല. ഈ റോഡ് വൺ വേ ആയി തുടരും. ഒന്നാം ഘട്ടത്തിൽ സംസ്ഥാന പാതയിൽ തെരുവ് കച്ചവടവും അനുവദിക്കില്ല. ഫെബ്രുവരി 1 മുതൽ 10 തീയതി വരെ ട്രയൽ നടക്കും. പിന്നീട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. അഗസ്ത്യൻമുഴി സിവിൽ സ്റ്റേഷൻ മുമ്പിലുള്ള ബസ് ബേയിൽ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ബസ്സുകൾ ബസ് ബേയിൽ തന്നെ നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും വേണം. ട്രാഫിക് പരിഷ്കരണങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണം നൽകുന്നതിന് സന്നദ്ധ പ്രവർത്തകരെ ചുമതലപ്പെടുത്തുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു അറിയിച്ചു. രണ്ടാഴ്ച മുമ്പ് മുക്കം EMS ഓഡിറ്റോറിയത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഫെബ്രുവരി 1 മുതൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.